അദ്വൈതസിദ്ധിഗേ അമരബ്ധലബ്ധിഗേ ഗാനമിസോപാനമോ അദ്വൈതസിദ്ധിഗേ അമരബ്ധലബ്ധിഗേ ഗാനമിസോപാനമോ സപ്തസാധനഗു സത്യശോധനഗു സംഗീതമേ പ്രാണമോ സപ്തസാധനഗു സത്യശോധനഗു സംഗീതമേ പ്രാണമോ ത്യാഗരാജഹൃദയമൈ രാജരാജനിലയമൈ ത്യാഗരാജഹൃദയമൈ രാജരാജനിലയമൈ മുക്തിരസഗു ഭക്തിയോഗമാർഗമൃതിയിലേ നിസുധാരാഗ സ്വർഗമു ശങ്കര ഭരണമോ ഓംകാരനാദാനുസന്താനമൗഗ നമേ ശങ്കര ഭരണമോ പദനി ശങ്കര ഭരണമോ പമഗരി ഗമപദനി ശങ്കരാഭരണമോ സരിസ നിധപ നിസ നിധപമ ധനിധ പമഗ പമദ പനിധ സനി ഗരി ശങ്കരാഭരണമോ ദപ്പ ദമ മപ്പ ദപ്പ മപ്പ ദപ്പ ദപ്പ ദമ മദ പമഗ മദ പമഗ ഗമപദ ധനി നിരി മദ ധനി നിരി നിഗ നിരി നിഗ ഗമമഗ ഗരി നിധ സനി നിധ നിധ ശങ്കര ഭരണമോ രീസ സ സ രി രി സ സ രി സ സ സ നി സ രി സ നി സ രി നി രി സ നി ധ നി 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 ദ ധ നി നി ധ ധ നി നി ധ നി നി ധ നി സ ധ നി സ ധ നി ധ ഗ നി ധ നി ധ പ ധ ദ ദ ഗരി ഗത് മമ ഗത് ഗരി ഗത് മമ ഗത് ഗരി ഗ മമ ഗ മമ ഗ ധ മമ ഗരി സ നി സ രി ഗ സ രി ഗരി മ ഗ പ മ ധ പ മ ഗ പ മ ധ പ നി ധ ധ പ നി ധ സ നി രി ധ ധ പ നി ധ സ നി രി ധ ഗ രി ച ഗരി സ നി ധ രി ച രി ധ നി ധ പ സ ഗരി സ നി ധ രി സ നി ധ പ സ നി ധ പ ധ രി ച നി രി സ നി ധ പ നി ധ സ നി ധ പ മ പ രി സ നി ധ പ സ നി ധ പ മ ധ പ മ ഗരി ഗ മ ധ രി സ നി പ ധ മ പ രി സ നി ധ പ നി ധ പ മ ഗരി രി സ നി ധ പ മ ഗരി സ നി ശങ്കര ഭരണമോ ശങ്കര ഭരണമോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രാഗപരിചയത്തിൽ ശങ്കരാഭരണമാണ് ഉൾപ്പെടുത്തിയ രാഗം. അതുകൊണ്ട് തന്നെയാണ് തെലുങ്കിൽ പുറത്തിറങ്ങിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, ബ്രഹ്മാണ്ഡ സംഗീത ചിത്രം ശങ്കരാഭരണം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു സിനിമ. സിനിമാ സംഗീതം കൊണ്ടും ഗാനാലാപനം കൊണ്ടും മികച്ച ഒരു സിനിമ. ഒരു രാഗത്തിൻ്റെ പേര് തന്നെയാണ് ആ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്, ശങ്കരൻ്റെ ആഭരണം, ശിവൻ്റെ ആഭരണം, ശങ്കരാഭരണം. ഒരു മേജർ രാഗമാണ്. ആ സിനിമയ്ക്ക് എന്തുകൊണ്ടും ആ പേര് അനുയോജ്യമുണ്ട്. ഏതാണ്ട് ഒരു 11-12 പാട്ടുകൾ ആ സിനിമയിലുണ്ട്. ചിത്രത്തിൽ പാട്ട് സീനുകൾ വരുമ്പോൾ ഓഡിയൻസ് സിഗരറ്റ് വലിക്കാനോ ബീഡി വലിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ പുറത്തു പോകാറില്ല. ആ സിനിമ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, കണ്ടു എന്നുള്ളതാണ് സത്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളം കവിതാ തിയേറ്ററിൽ ആ സിനിമ ഒരു വർഷക്കാലം ഓടി എന്നുള്ളതാണ്. ഒരു ചെറിയ ബഡ്ജറ്റിലെടുത്ത ഒരു സിനിമ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലും പരിസര പ്രദേശങ്ങളിലും കാവേരിയുടെ തീരത്തും ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികൾ വീണ്ടും സംഗീതം അഭ്യസിക്കുവാനായിട്ട്, ഈ സിനിമ കണ്ടിട്ട് സംഗീതം പഠിക്കുവാനായിട്ട് വിവിധ ഗുരുക്കന്മാരെ തേടിപ്പോയിട്ടുണ്ട്. ഒത്തിരി പേര് ആ സിനിമയിലൂടെ നല്ല ഗായകരായിട്ട് വളർന്നിട്ടുണ്ട്. ഓംകാരനാദാനു സന്താന ഓംകാരനാദാനു എന്ന് തുടങ്ങുന്ന ആ ഗാനം ഇപ്പോൾ ഞാൻ ആദ്യം ആലപിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് എല്ലാ ഭാഷകളിലേക്കും ആ സിനിമ ഓടിയെന്നുള്ളതാണ്. എല്ലാ ഗായകരും ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള മിക്കവാറും മലയാളിയായിട്ടുള്ള തമിഴന്മാരായിട്ടുള്ളതും തെലുങ്കരായിട്ടുള്ള ഗായകർ ആ ഗാനങ്ങൾ ഏറ്റുപാടിയെന്നുള്ളതാണ്.
ശങ്കരാഭരണ രാഗത്തിൽ തന്നെയാണ് ഓങ്കാരനാദാനു എന്ന് തുടങ്ങുന്ന ഗാനവും തുടങ്ങുന്നത് തന്നെ. മറ്റ് ഗാനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ശങ്കരാഭരണമായതുകൊണ്ട് ഈ രാഗപരിചയത്തിൽ മറ്റ് ഗാനങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ളത്. ശങ്കര എന്നുള്ള പാട്ടൊക്കെ ഉണ്ട്, അത് ശങ്കരാഭരണമല്ല, രാഗത്തിലുള്ളതല്ല. എങ്കിലും അതിലെ പാട്ടുകൾ പാടിയിട്ട് പ്രസിദ്ധരായിട്ടുള്ള ഗായകരുമുണ്ട്. അതിനൊരു പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ആ സിനിമയ്ക്ക് മറ്റൊരു മനോഹാരിതം കൂടിയുള്ളത്, ഒരു പുതിയ ഗായകൻ്റെ തുടക്കം ആ സിനിമയിൽ നിന്ന് തന്നെയായിരുന്നു. സംഗീതം അധികം പഠിച്ചിട്ടൊന്നുമില്ലാത്ത ഒരു ഗായകൻ, നമ്മളെല്ലാവരും എസ് പി ബി എന്ന് വിളിക്കുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം സാർ, അദ്ദേഹം ഇന്ന് നമ്മുടെ ഒപ്പമില്ല. ആ മഹാന് ഗായകൻ്റെ മുമ്പിൽ ഒരു ശിരസാണ് വയ്ക്കുന്നു. സംഗീതമറിയാത്ത ആ ഗായകൻ എസ് പി ബി പാടിയ പാട്ട് ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്, ആസ്വാദക വൃന്ദം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ തന്നെ കെ വി മഹാദേവൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള നാഗേശ്വർ റാവു കണ്ടെത്തിയത്. അദ്ദേഹം തന്നെയാണ് ആപ്റ്റായിട്ടുള്ളൊരു സംഗീത സംവിധായകൻ. ഈ സിനിമയിൽ കെ വി മഹാദേവൻ മുന്നോട്ട് വെച്ച ഒരാശയം പ്രഗത്ഭരായ സംഗീതജ്ഞരെ കൊണ്ട് പാടിക്കുക എന്നുള്ളതായിരുന്നു. അതായത് അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രമുഖരായിട്ടുള്ള ഗായകരെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു, കാരണം എല്ലാം ക്ലാസിക്കൽ സോങ്സാണ്. പക്ഷേ നാഗേശ്വർ റാവു വിട്ടില്ല. അദ്ദേഹം അന്ന് സിനിമയിലൊക്കെ ചെറുതായി പാടിത്തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ പയ്യൻ എസ് പി ബി അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറയുകയും നാഗേശ്വർ റാവുവിൻ്റെ പ്രൊഡ്യൂസറുടെ നിർബന്ധത്തിന് വഴങ്ങി. ഇന്ന് അതാണില്ലാത്തത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസർ പറയില്ല അങ്ങനെയൊന്നും, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയമായിരുന്നു മറ്റ് സംഗീതജ്ഞരെ കൊണ്ട് പാടിച്ചാൽ കൂടുതൽ അതൊരു ശാസ്ത്രീയത വരും എന്ന് മനസ്സിലാക്കിയ നാഗേശ്വർ റാവു സിനിമയുടെ ഒരു കച്ചവട മനസ്സിതി കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു പുതിയ ഗായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് നമ്മുടെ ബാലസുബ്രഹ്മണ്യം സാർ. പക്ഷേ ഈ സിനിമയുടെ പശ്ചാത്തലവും ഒരു സംഗീത ചിത്രവും ആണെന്നറിഞ്ഞതിലും ഇതിലെ പാട്ടുകളെല്ലാം തന്നെ ക്ലാസിക്കലാണെന്നറിഞ്ഞിട്ട് അറിഞ്ഞതുകൊണ്ട് എസ് പി ബി എന്ന പയ്യൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കാരണം അത് എന്നെ കൊണ്ടാവുമോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ പാടുവാൻ തയ്യാറായില്ല. ഞാൻ പാടിയാൽ ശരിയാകുമോ എന്നുള്ള ഭയമായിരുന്നു ആ കുട്ടിക്ക്. പക്ഷേ നാഗേശ്വർ റാവു വിട്ടില്ല. അദ്ദേഹം അയാളെ കൊണ്ട് തന്നെ പാടിക്കാൻ തീരുമാനിച്ചു. കെ വി മഹാദേവനും അദ്ദേഹത്തെ ഇഷ്ടമായി. അദ്ദേഹത്തെ ഇത് പഠിപ്പിക്കാനുള്ള ചുമതല നമ്മുടെ മലയാളിയായിട്ടുള്ള കെ വി മഹാദേവൻ്റെ അസിസ്റ്റൻ്റ് കൂടിയായിട്ടുള്ള പുകഴന്തി എന്ന് വിളിക്കുന്ന ശ്രീ വേലപ്പൻ നായരായിരുന്നു അദ്ദേഹത്തെ ഈ പാട്ടുകളൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ അതിനൊന്നും എസ് പി ബി അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. എസ് പി ബി തിരുവനന്തപുരത്ത് പ്രോഗ്രാമിന് വന്നാൽ വേലപ്പൻ നായരെ കാണാതെ മടങ്ങാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സിനിമയ്ക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കാരണം ഞാനത് പറയുവാൻ, ഈ രാഗപരിചയത്തിലൂടെ ഇത് പറയുവാൻ കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ്. ചിത്രത്തിൽ നായകനായിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥനായ സോമയ ജുലു, നടിയായി നർത്തകിയായിട്ട് അഭിനയിച്ച മഞ്ജു ഭാർഗവിയും തകർത്ത് അഭിനയിച്ച ഒരു സിനിമ ശങ്കരാഭരണം. ഒരു രാഗത്തിൻ്റെ പേരാണ് അതിനെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാഗപരിചയത്തിൽ ശങ്കരാഭരണ രാഗം ഉൾപ്പെടുത്തിയത്. വളരെ പുരാതനമായ ഒരു രാഗമാണ് ശങ്കരാഭരണം. തമിഴ് ഗ്രന്ഥങ്ങളിൽ ഈ രാഗത്തിനൊരു പുരാതന പേരുണ്ട്, പഴം പഞ്ചുരം എന്നാണ്. പഴം പഞ്ചുരം എന്നാണ് ഈ രാഗത്തിന് പറയുന്നത്. ഹിന്ദുസ്ഥാനി രാഗത്തിൽ ഈ രാഗത്തിൻ്റെ പേര് ബിലാവൽ എന്നാണ്. ബിലാവൽ ശാസ്ത്രീയ സംഗീതത്തിലെ ശങ്കരാഭരണം 29-ാമത്തെ മേളക്കർത്ത രാഗമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രാഗമാണ്, വളരെ പുരാതനമായിട്ടുള്ള ഒരു രാഗമാണ് ശങ്കരാഭരണം. ശങ്കരാഭരണം ഒരു മേളക്കർത്ത രാഗമാണ്, അതുകൊണ്ട് ഇതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ സമ്പൂർണ്ണമാണ്, അതായത് പൂർണ്ണമാണെന്നർത്ഥം.
ശങ്കരാഭരണത്തിൻ്റെ ആരോഹണ വരവണ പോകുന്നത് ഇങ്ങനെയാണ്. സരേ ഗമ പദ നി സ സ നി ദ പ മ ഗ രേ സ സരേ ഗമ പദ നി സ സ നി ദ പ മ ഗ രേ സ സ സരേ ഗമ പദ നി സ സ നി ദ പ മ ഗ രേ സ. ഇതാണ് അതിൻ്റെ ആരോഹണ അവരോഹണം. ഇംഗ്ലീഷിൽ ഇതിൻ്റെ നോട്ട് പ്രകാരം മേജർ സ്കെയിൽ എന്ന് പറയും. രാഗത്തിന് മേജർ സ്കെയിലാണ്. ഇപ്പം ഇംഗ്ലീഷ് നോട്ട്, പാശ്ചാത്യ നോട്ട് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു രാഗമാണത് ശങ്കരാഭരണം. പാശ്ചാത്യ നോട്ടിൽ പോകുമ്പോൾ, വെസ്റ്റേൺ നോട്ടിൽ പോകുമ്പോൾ സ രേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രേ സ സി ഡി ഇ എഫ് ജി എ ബി സി സി ബി എ ജി എഫ് ഇ ഡി സി സ രേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രേ സ ദോ രേ മി ഫ സ ര. അതുപോലെ പോകും. ക്ലാസിക്കലിലാണെങ്കിലും കർണാടക സംഗീതത്തിലാണെങ്കിലും നമ്മൾ പാടുമ്പോൾ സ രേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രേ സ. ശങ്കരാമഠത്തിലെ രി ഗ ധ നി ഇതാണ് പ്രധാനപ്പെട്ട ജീവസ്വരങ്ങൾ. അതിലൊക്കെ നിർത്തി പാടിയാൽ ഈ രാഗത്തിന് കൂടുതലും ഭംഗിയുണ്ടാവും. സന്ധ്യയ്ക്ക് പാടുന്നതാണ് കൂടുതൽ ഉത്തമം എന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. സരേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രേ സ. വെസ്റ്റേണിലെ മേജർ സ്കെയിലും ക്ലാസ് നമ്മുടെ കർണാടകയിലെ ശങ്കരാഭരണം. എൻ്റെ രാഗസഞ്ചാരം പമഗ ഗ രേ ഗ മ പമഗ ഗ രേ ഗ രേ രേ ദ നി സ രേ ഗ മ രേ ഗ മ പമഗ സ രേ ഗ മ പ ഗ മ രേ ഗ സ നി ദ പ ദ നി സ രേ ഗ മ പ പ ദ മ പ ഗ മ രേ ഗ സ സ രേ ഗ മ പ പ പ പ ദ മ പ ഗ മ രേ ഗ സ രേ ഗ മ പ ദ ഗ മ പ ദ മ പ ദ നി ദ പ മ പ മ ഗ ഗ സ രേ ഗ മ ഗ ഗ രേ ഗ മ പ പ ദ നി നി ദ പ മ ഗ സ രേ ഗ മ പ ദ മ പ ദ നി സ നി സ രി സ നി ദ പ മ പ ദ പ മ ഗ സ രേ ഗ മ പ ദ നി സ സ നി സ രി നി സ രി ഗ മ ഗ രി ഗ മ ഗ രി ഗ മ ഗ രി 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 ഗ മ പ മ ഗ രി ഗ സ നി സ രി രി
സനി സരീരി സനി ദ പ മ ഗ രേ ഗ മ പ മ ഗ രേ രേ നി സരീ രേ രേ ഗ മ പ ദ മ പ ഗ മ രേ ഗ സ നി സരീ സനി ദ പ നി സരീ രേ രേ ഗ മ പ മ ഗ രേ ഗ സനി ദ എന്റെ രാഗം ആലപിക്കുന്നത് തദരണ ത തദര ര ന ന ന തദര ന ന തദര ന ന ന ന ന ന ന ന ന നിസരീരി രേ ഗ മ പ മ ഗ രേ ഗ സ തദര ന ന ന ന ര ന ര ന ന ര ന ഗ മ പ ഗ മ രേ ഗ രേ ഗ മ പ മ ഗ ഗ മ പ ദ തദര ന ന ന na 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 ra na ra 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 na 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 ta da ra na ri ri ta na na ta da ra na na tadar na 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 tadar ഇതാണ് ശങ്കരാഭരണത്തിൻ്റെ ഒരു ചെറിയ രാഗാലാപനമാണ് ഞാൻ കാണിച്ചത്. പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വിദ്വാൻമാർ ഒത്തിരി സമയം ഒരു 3 മണിക്കൂറൊക്കെ ഇത് രാഗം ആലപിക്കാൻ പറ്റും. അത് നമ്മുടെ സംഗീതത്തിലുള്ള ഒരു അറിവും നിരന്തരമായിട്ടുള്ള സാധകവും കൊണ്ട് അത് ശരിയാകുള്ളൂ. അത് കേട്ടിരിക്കാനുള്ള ക്ഷമയും നമ്മുടെ ആൾക്കാർക്ക് വേണം, ആസ്വാദകർക്ക് വേണം. തിരുവിതാംകൂറിൻ്റെ സുവർണകാലഘട്ടം എന്നറിയപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലം. സംഗീതത്തിനും നൃത്തത്തിനും വേണ്ടി എത്രയധികം സമയം ചെലവഴിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ധനം ചെലവാക്കിയ ഒരു രാജാവ് രാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി വരെ ഉണ്ടാവില്ല. അത്രയ്ക്ക് അഗാധമായ ഒരിഷ്ടമായിരുന്നു അദ്ദേഹത്തിന് സംഗീതത്തോട്. സ്വാതിരുനാൾ മഹാരാജാവ് നവരാത്രി കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. നവരാത്രി കാലത്ത് പത്മനാഭപുരം കൊട്ടാരത്തിൽ പാടുവാനായിട്ട് 9 കൃതികൾ അദ്ദേഹം
മനോഹരമായ 9 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ നിരവധി പ്രമുഖരായിട്ടുള്ള സംഗീതജ്ഞർ നവരാത്രി കാലത്ത് വന്ന് ആ കൃതി ഓരോ ദിവസങ്ങളിലായി പാടുന്നു. ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനൊക്കെ അത് പ്രക്ഷേപണം ചെയ്യാറുണ്ട്. നവരാത്രി കാലത്ത് ആദ്യം 1-ാമത്തെ കൃതി ദേവി ജഗജ്ജനനി എന്ന് തുടങ്ങുന്ന ഒരു കൃതിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ശങ്കരാഭരണ രാഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദേവി ജഗജ്ജനനി അംബ ദേഹി കൃപ യ മമ ദേവീ ജഗജ്ജനനി അംബ ദേഹി കൃപയ മമ ഗ മഗ. അങ്ങനൊരു കൃതിയുണ്ട്. ചെല്ലമേല എന്ന് തുടങ്ങുന്ന ഒരു അടതാളവർണം സ്വാതന്ത്ര്യനാൾ മനോഹരമായിട്ട് രചിച്ചിട്ടുണ്ട്. ത്യാഗരാജസ്വാമികൾ കൃതികളുണ്ട്. മിശ്രജാപതാളത്തിലാണ്. മനസ്സു സ്വാധീനമൈ മനസ്സു സ്വാധീനമൈ കാനൂനി മനസ്സു സ്വാധീനമൈ തുടങ്ങുന്ന കൃതിയുണ്ട്. ഒരു ജതിസ്വരമുണ്ട്. സരി സനീത പഗമപ എന്ന് തുടങ്ങുന്ന ഒരു ജതിസ്വരമുണ്ട്. ആദ്യം പഠിക്കുന്ന ജതിസ്വരമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് ഇത്. കൂടാതെ സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള ശ്രീ ശ്യാമശാസ്ത്രികൾ എഴുതിയ ഒരു കൃതിയുണ്ട്. സരോജദളനേത്രീഹിമഗിരിപുത്രി അംബ സരോജദളനേത്രീ ഹിമഗിരിപുത്രി നീപദാംബുജമൂലേ സദാനമ്മിന അംബ ശുഭബിംബ ശ്രീമീനാക്ഷിംബ സദാനമ്മിന അംബ ശുഭബിംബ ശ്രീമീനാക്ഷിംബ സരോജദളനേത്രീ ഹിമഗിരിപുത്രീ. മറ്റൊരു വാഗേയകാരനായ വീണക്കുപ്പയ്യരുടെ ഭാഗുമീര കനുനാതോ പലുകഗരഹദ എന്ന് തുടങ്ങുന്ന കൃതി. മുത്തുസ്വാമി ദീക്ഷിതരുടെ അക്ഷയലിംഗ വിഭോ എന്ന് തുടങ്ങുന്ന കൃതി. ത്യാഗരാജസ്വാമികളുടെ സ്വരരാഗസുധ. ഇതെല്ലാം ശങ്കരാഭരണത്തിലെ പ്രധാനപ്പെട്ട കൃതികളാണ്. എല്ലാ മഹാന്മാരും പ്രഗത്ഭരായിട്ടുള്ള എല്ലാ മഹാന്മാരും പാടുന്ന ഒരു കീർത്തനങ്ങളാണ്. ചുരുക്കത്തിൽ ഞാനിവിടെ എനിക്കറിയാവുന്നത് കൂടിയായിട്ടുള്ള പരിചിതമായിട്ടുള്ള കൃതികളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. കൂടാതെ സിനിമാ പാട്ടുകളിലേക്കും ഭക്തിഗാനത്തിലേക്കും വന്നാൽ തിരുവൈക്കത്തപ്പനേ തൃക്കൺപാർക്കുവാൻ ഒരു തങ്കത്താലത്തിൽ പൂക്കളുമായി. ഡിവോഷണൽ പാട്ടുകൾ ഒരുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ എൻ്റെ ഒരു ഞാൻ ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ടി എസ് രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു ഗാനമാണ് ഇപ്പോൾ ഞാൻ ആലപിച്ചത്. കൂടാതെ ദേവരാജൻ മാസ്റ്റർ
ഒരുക്കുക. ആ പ്രയോഗങ്ങളൊക്കെ ആ പാട്ടിൽ വരുന്നുണ്ട്. അതുകൂടാതെ പിച്ച് വേറെയാണ്. ഞാൻ ആ കാട്ടുപൂക്കളൊരു പാട്ടുണ്ട് ദയാരാമാഷിൻ്റെ, മാണിക്ക വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എൻ്റെ പിച്ച് വേറെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ പിച്ച് അവിടെ അത് പാടിയതാണ്, റെക്കോർഡ് പിച്ച് വേറെയാണ്. ഭാരതത്തിൻ്റെ ദേശീയഗാനം ജനഗണമന, രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ബംഗാളി ഭാഷയിലുള്ള 52 സെക്കൻഡ് നിൽക്കുന്ന ഒരു ഗാനം, അതാണ് നമ്മുടെ ദേശീയഗാനം. അതിനെ ബഹുമാനിക്കുകയും അത് പാടുമ്പോൾ അറ്റൻഷനായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തോടുള്ള സ്നേഹം, നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ അഭിമാനം എല്ലാം ആ ഗാനത്തിലുണ്ട്. എന്ന് പോകുന്നതാണ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡവും കലബംഗ. ഇതും ശങ്കരാഭരണ രാഗത്തിലാണ് ഈ പാട്ടും ചെയ്തിരിക്കുന്നത്. ശങ്കരാഭരണ രാഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. രാഗപരിചയത്തിലൂടെ ഓരോ രാഗവും ആഴ്ചകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. എല്ലാവരും കാണുവാനായിട്ട് പരമാവധി ശ്രമിക്കുക. അടുത്ത രാഗപരിചയവുമായി ഞാൻ എത്തുന്നതുവരെ ഗുഡ് ബൈ, നമസ്കാരം. Thank you.